നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി ഒരുപക്ഷെ ഒന്ന് രണ്ട് മാസമായി അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ തുടങ്ങുകയും ഈ ഒരു മാസത്തിൽ അതൊരു കരാർ ഒപ്പുവയ്ക്കുകയും പൂർണ്ണമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നത് വഴി ഒരുപക്ഷെ ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനൊരു മാനസികമായിട്ട് ഊർജം, ആത്മവിശ്വാസം, ആത്മധൈര്യം ആർജിക്കുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരമുണ്ടാകും. സകുടുംബം, ജീവിത പങ്കാളി അന്യനാട്ടിലേക്കോ വികസിത രാഷ്ട്രത്തിലേക്കോ സ്ഥിര താമസത്തിനുള്ള ഒരു അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് വഴി സമാധാനം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരുന്നത് വഴി മിക്ക വിദ്യാർത്ഥികൾക്കും ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കും. സ്വന്തം കഴിവുകൾ വ്യക്തിപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവുക മാത്രമല്ല സമൂഹത്തിന് പോലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി വ്യാപാര വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പലരുമായിട്ട് ചർച്ചകളൊക്കെ നടത്തുകയും മറ്റൊരാൾ പണം മുതൽ മുടക്കി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ വ്യവസായം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിൽപ്പനയ്ക്ക് തക്കവണ്ണം അനുയോജ്യമാകും വിധത്തിൽ വിഭാവനം ചെയ്യുവാനും സാധ്യത കാണുന്നു. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പുണ്യതീർത്ഥ യാത്രയ്ക്ക് അവസരം വന്നു ചേരും. അതായത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആധ്യാത്മിക ആത്മീയ പ്രഭാഷകരെ കാണുവാനും യുക്തി ചിന്തയോടുകൂടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൌത്രാദികൾക്ക് അവധി ലഭിക്കാത്തത് വഴി അവരോടൊപ്പം ഓണാഘോഷത്തിന് തയ്യാറാകുവാനായിട്ട് പങ്കെടുക്കുവാനായിട്ട് ഈ ഒരു മാസത്തിൽ തന്നെ യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടം വരും. പലപ്പോഴും ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അതിലുപരി സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും എല്ലാം ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്. അറിവുള്ള വിഷയങ്ങളെക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുവാനിടയുള്ളത് കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെട്ട രീതിയിൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് വന്നു ചേരുന്നതിനാൽ ഒരുപക്ഷെ നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുടെ ഭൂമി വാങ്ങി ഗ്രഹം നിർമ്മിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായുള്ള ഭൂമി കണ്ടെത്തുവാനും ജ്യോതിഷപ്രകാരം അത് പ്രശ്നം നോക്കി അത് തീരുമാനിക്കുവാനും സാധ്യതയുണ്ട്. യാത്രാവേളകളിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പരീക്ഷ, ഇന്റർവ്യൂ, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. പലപ്പോഴും യുക്തമായുള്ള തീരുമാനം സ്വീകരിക്കുവാനായിട്ട് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. സുദീർഘമായുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് പ്രത്യേകിച്ചും ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അനായാസേന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്വല്പം ആശ്ചര്യം അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നു. നിക്ഷേപ സമാഹരണ യജ്ഞം
സെപ്റ്റംബർ മാസത്തിലെ പൂർത്തീകരിക്കേണ്ടതുള്ളൂ എങ്കിൽ പോലും ഒരു പക്ഷേ ഈ മാസത്തിൽ തന്നെ ഏറെക്കുറെ പൂർത്തീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനും വേറെ ചിലർക്ക് ഔദ്യോഗിക തലത്തിൽ മറ്റൊരു വിഭാഗത്തിലേക്ക് സ്ഥാനക്കയറ്റത്തോടുകൂടി മറ്റൊരു വിഭാഗത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ബന്ധമിത്രാദികൾ പറയുന്ന കാര്യങ്ങളിൽ അർത്ഥപൂർണമായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ കൃഷി സമ്പ്രദായത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും നന്മയും ആശ്വാസവും സമാധാനവും കണ്ടെത്തുന്ന ചിന്താഗതികൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം പോലും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം യാത്ര വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരു പക്ഷേ മാസത്തിന്റെ ഒടുവിൽ ക്ഷീണം ഉണ്ടാകുവാനും അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഓഗസ്റ്റ് 17 മുൻപ് തന്നെ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളായിട്ടുള്ള പ്രകൃതി ആയുർവേദ ചികിത്സയ്ക്ക് തുടക്കം കുറിക്കുവാനും ഈ ഒരു മാസത്തിൽ തന്നെ യോഗ പ്രാണായാമം എന്നിവ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സഹായ മനസ്ഥിതിയൊക്കെ നല്ലതാണെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് മാത്രമേ നൽകാവൂ, അല്ലാത്ത പക്ഷം അബദ്ധവും വിപരീതമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സന്ദേശം ഗുരുകാരണന്മാരിൽ നിന്നും സ്വീകരിക്കുന്നത് അവലംബിക്കുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള ഉപദേശവും സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം തന്നെ ജീവിത പങ്കാളി ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സംഘടനയിൽ പങ്കുചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പൌരാണിക ശാസ്ത്രവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് പുതിയ പ്രചരണ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് വഴി എല്ലാവിധത്തിലുള്ള ആശ്വാസവും സമാധാനവും സൽകീർത്തിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യത കാണുന്നു. വർഷങ്ങളായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തവർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം തൊഴിൽ മേഖലകളിൽ, പ്രത്യേകിച്ചും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഈ നേട്ടത്തെ വിലയിരുത്തി ഇനി മുതൽ തൊഴിൽ മേഖലയിൽ ഒരു ധ്രുവീകരണം എന്ന നിലയിൽ ഉന്നത തസ്തികകളിൽ അതിന് തക്കവണ്ണമുള്ള ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കും. വേറെ ചില പ്രസ്ഥാനങ്ങൾക്കാണെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. എല്ലാം തന്നെ ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ളൊരു ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. സംഭവബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ചും ദേഹസംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയും ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. പൂർവാർജിത സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെ തുടങ്ങുവാനായിട്ട് വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്.
ഹൃദ്നാഡീരോഗപീഡകളുടെ ലാഞ്ഛനയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയോടുകൂടി വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും പരിശീലനത്തിനും തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനും അവരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള തീരുമാനം കാണുന്നു. ഇതിന് ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും ചില കാര്യങ്ങളിലെല്ലാം തന്നെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ പോലും സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ സ്ഥിരതാമസമാക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനിടവരുമെങ്കിൽ പോലും ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖലയിൽ പണം മുതൽ മുടക്കുക എന്ന ആശയത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. എന്നാൽ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം, അനുഭവജ്ഞാനം, ആധുനിക വിജ്ഞാനത്തെപ്പറ്റി അറിയുക, അവലംബിക്കുക, ഇതെല്ലാം തന്നെ പ്രവർത്തന തലങ്ങളിൽ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം പണം മുതൽ മുടക്കാതെ ജന്മനാട്ടിൽ അവലംബിക്കാം, മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം, ഉപദേശങ്ങൾ കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള തൊഴിലാണ് എങ്കിൽ ജന്മനാട്ടിൽ സ്ഥിരതാമസമാക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതിനും സമീപഭാവിയിൽ ഡിസംബറിന് മുമ്പ് തന്നെ ജന്മനാട്ടിൽ എത്തിച്ചേരുവാൻ വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കേണ്ടതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും അതേപോലെ തന്നെ അന്യനാട്ടിൽ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ വന്നു പോകാൻ സാധിക്കാത്തതിനാൽ ബന്ധുമിത്രാദികളെ ഏൽപ്പിക്കുവാനും അതിനുവേണ്ടി പണം അയച്ചു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എല്ലാത്തിലും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇനിയും ചില ചുമതലകളൊക്കെ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അതിലുപരി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.